നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ ബ്ലോഗ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വർക്ക്ഷോപ്പ് പറയുന്ന പോവാണ്. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഒന്ന് മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അത് ബാറ്ററിക്കട അടവായിരുന്നു. അപ്പം ആശാന്റെ വർക്ക്ഷോപ്പിൽ ഇരുന്ന ഒരു ബാറ്ററിയാണ് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം പുതിയൊരു ബാറ്ററി മേടിക്കാൻ വേണ്ടി പോകണം. റീലിന്റെ പറയാനുള്ളത് വേറൊരു കാര്യം പറയാനുള്ളത് നാളെ ഒരു സ്പെഷ്യൽ, സോറി നാളെ പോട്ടെ, ശനിയാഴ്ച ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നു. അപ്പം നമുക്ക് ഒരാളെ കിട്ടുവാണെങ്കിൽ ആളുടെ ഒപ്പം ഒരു സ്പെഷ്യൽ വീഡിയോ കാണും കേട്ടോ. അപ്പം എന്താ പറയുക, ഞങ്ങൾ അതിനോട് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ, ഒപ്പം നോക്കട്ടെ. അപ്പം എന്തായാലും നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം കേട്ടോ. നമ്മളിതേ കോതരല്ലൂർ എത്തി കേട്ടോ. നമ്മളിതേ ഇപ്പം കൊറവളിങ്ങാടിൻ്റെ വർക്ക്ഷോപ്പിൽ പോകുവാണ്. അതിനിടയ്ക്ക് എനിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു കേട്ടോ. അത് എന്നാന്നുള്ളത് ഞാൻ പറയാം, ശരിക്കും നടക്കാൻ വേല. ഇന്നലെ ആശുപത്രിയിലൊക്കെ പോയേക്കു വരുന്നു കേട്ടോ. ഞാൻ പിന്നാലെ പറയാം എന്താ പറ്റിയെന്നുള്ളത്. നമ്മുടെ ഏകദേശം നമ്മുടെ വർക്ക്ഷോപ്പ് എത്താറായി കേട്ടോ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പൊ ആ വീഡിയോ അത് നിങ്ങൾ കണ്ടു കാണും. എന്റെ കാലിന് ചെറുതായിട്ട് സ്ലിപ്പായിരുന്നു കേട്ടോ. അപ്പൊ അന്നേരം കുഴപ്പമില്ലായിരുന്നു. പിന്നെ വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ചെറുതായിട്ട് വേദന തുടങ്ങി. പിറ്റേ ദിവസം ഇപ്പം കാലിന് അടുത്ത് കുത്താൻ വേല. അപ്പൊ ഞാൻ ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോയിരുന്നു. ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവര് എക്സ്റേ ഒക്കെ എടുത്തു. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ പൊട്ടലൊന്നുമില്ല. അപ്പം ചെറുതായിട്ട് നമ്മുടെ ഉപ്പൂറ്റി ഉണ്ടല്ലോ കാലിന്റെ ആ പുറകുവശം, അവിടുത്തെ മസിൽ ചെറുതായിട്ട് ഒന്ന് എന്താ പറയുക വലിഞ്ഞാന്നാ പറഞ്ഞു. അപ്പൊ എന്തായാലും റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഓയിൽമെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും കാല് കുത്തുമ്പോൾ ചെറിയൊരു വേദനയുണ്ട്. അതായിരുന്നു ഞാൻ പറഞ്ഞ കാലിന് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നു. സാലി ആശാനുണ്ട്, രഞ്ജിത്ത് ചേട്ടനുണ്ട്, അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം എന്തൊക്കെയാലും നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് കയറുവാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അതായത് ഇവിടെ പണികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ബാറ്ററിയുടെ കാര്യം ഒന്ന് ആശാനോട് ചോദിക്കണം. ബാറ്ററി മേടിക്കേണ്ടത് ഏതാ, അതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിക്കണം, മേടിക്കണം. പിന്നെ വേറെ അധികം ആൾക്കാരില്ല കേട്ടോ. ആശാനുണ്ട്, രഞ്ജിത്ത് ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ സുഖചേട്ടനുണ്ട്. അത്രയും ആൾക്കാരേ ഉള്ളൂ, വേറെ ആൾക്കാരും ഇല്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ടൊക്കെ ആൾക്കാർ വരുള്ളൂ. ഇതേ നമ്മള് മറ്റേ NGT 520 എന്ന് പറഞ്ഞ ഗിയർ ബോക്സ് ഇതേ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്ത പെട്രോൾ എഞ്ചിനാണിത്. വർക്ക്ഷോപ്പ് ചെന്ന് കഴിഞ്ഞപ്പോൾ സാലിയേശനം തിരക്കാണ്, രഞ്ജിത്ത് ചേട്ടൻ തിരക്കാണ്. രഞ്ജിത്ത് ചേട്ടൻ നമ്മുടെ കൊടുക്കാനുള്ള ഈ MDI വണ്ടി ഉണ്ടല്ലോ, 97 മോഡൽ വണ്ടിയുണ്ട്. അതിൽ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ബാറ്ററിയുടെ കാര്യം. അപ്പം പുള്ളി പറയുമായിരുന്നു എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് നേരെ അത് മേടിച്ചോണ്ടി വന്നാൽ മതിയായിരുന്നല്ലോ എന്ന് ഞാനും ആ കാര്യം ഓർത്തില്ല. ഇത് 41:15 തന്നെയാണ് കേട്ടോ, ക്രൗണും പിനിയനും. ആണല്ലേ, ഇതാണ് ടർബോയ്ക്കൊക്കെ വരുന്ന ഏറ്റവും സ്പീഡ് കൂടുതലുള്ള ക്രൗണും പിനിയനും. ആ ഉവ്വ, ബൊലേറയും ഇൻവേർട്ടറും എല്ലാം ഇതിൻ്റെ ആണ് കേട്ടോ, ക്രൗണും പിനിയനും വരുന്നത്. ഞാൻ നമ്മുടെ രഞ്ജിത്ത് ചേട്ടനോട് പറയുമായിരുന്നു, രഞ്ജിത്ത് ചേട്ടാ ഞാൻ രണ്ട് നേരത്തെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് രഞ്ജിത്ത് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് പരിഭവം പറയുമായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് ചേട്ടൻ പറഞ്ഞു ആൽബിൻ ചേട്ടാ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മഴയൊക്കെ ആയിരിക്കും, പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, പിന്നെ മാത്രമല്ല ചിലപ്പോൾ മഴ നനഞ്ഞും വരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമൊക്കെ പിന്നെ വരാതിരുന്ന കേട്ടോ എന്നൊക്കെ ചേട്ടായി പറയുമായിരുന്നു. പിന്നെ ഇത് ഈ വണ്ടി ഫ്രണ്ട് കയറ്റാനുള്ള വണ്ടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു റേസിംഗിനൊക്കെ ഇറങ്ങാൻ വേണ്ടിയുള്ള സെറ്റപ്പിലായിരിക്കാം വണ്ടി പണിയുന്നത് എന്ന് തോന്നുന്നു. ഇതേ ഇത് ആശാൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇത് 2-wheeler വണ്ടിയാണ്, 84 മോഡൽ വണ്ടിയാണ്. പക്ഷേ ഇതിൽ ഹൈ സ്പീഡ് എഞ്ചിനാണ് വെച്ചേക്കുന്നത് കേട്ടോ. നല്ല നീറ്റ് വണ്ടിയാണ്, സത്യം പറഞ്ഞ ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാം. നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഫ്രണ്ടിലൊക്കെ നല്ല ഇടവിസ്താരമാണ് കേട്ടോ, നല്ല സുഖമായിട്ട്. ഇവിടെ ഒരു 1, 2 നടുക്ക് അവിടെയായിട്ട് ഒരാളൊക്കെ ഇരിക്കുക, 4 പേർക്ക് ഡ്രൈവറെ കൂട്ടി ഫ്രണ്ടിൽ 4 പേർക്ക് സുഖമായിട്ടിരിക്കാം കേട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. വണ്ടിക്ക് നല്ല നീട്ടമാണ് കേട്ടോ, ചേസിന് നല്ല നീട്ടമുള്ള വണ്ടിയാണ്. ഇവിടെയൊക്കെ ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ, വണ്ടിക്ക് ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത്. കാണിച്ചു തരാം ഇത് കണ്ടത്, ബാക്കിലെ സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബെഞ്ച് പോലെ കിടക്കുന്ന സീറ്റാണ് കേട്ടോ. അടിപൊളി വണ്ടി, അടിപൊളി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗിക്കാം, പിന്നെ എന്തെങ്കിലും ഫാമൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നല്ല ഇടവിസ്താരവും കാര്യങ്ങളൊക്കെ ഉള്ള സുഖം വണ്ടിയാണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 97 മോഡൽ MDI വണ്ടിക്ക് കയറ്റാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതാണ് കേട്ടോ, ഈ ഓപ്പൺ നെക്കിള് എന്ന് പറയുന്ന സംഭവം എന്താ, ഇതാണ് കേട്ടോ ഓപ്പൺ നെക്കിള്. സി ഷേപ്പിലാണ് അത് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓപ്പൺ നെക്കിള് എന്ന് പറയുന്നത്. ഇതേ അപ്പോൾ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ വന്നു, കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഞങ്ങളിതേ ബാറ്ററി മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ബാറ്ററിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ബാറ്ററി കൊള്ളില്ലായിരുന്നു. അപ്പം ആശാൻ്റെ ഒരു ബാറ്ററി, വണ്ടിയുടെ ഒരു ബാറ്ററിയാണ് നമ്മളെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാലും ഇപ്പം ബാറ്ററിക്കിടയ്ക്ക് തുറന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മളിതേ ബാറ്ററി മേടിക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പം പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. പിന്നെ പോയാലോന്നാ, ഓക്കെ രഞ്ജിത്ത് ചേട്ടാ പോയി കേട്ടോ. നമ്മളിതേ ബാറ്ററി മേടിക്കാണ്ട് നമ്മൾ പോകുന്നത് ഏറ്റുമാനൂർക്കാണ് കേട്ടോ. ഏകദേശം ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ അടുത്ത് വരും. നമ്മൾ ഇനിയിപ്പോൾ പോയിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം, കാരണം മഴ പെയ്യുമെന്ന് അറിയത്തുമില്ല. ഇനിയിപ്പം വർക്ക്ഷോപ്പിൽ ചിലപ്പോൾ 3 മണി വരെ കാണുള്ളൂ പറഞ്ഞു. അപ്പം അതുകൊണ്ട് എന്തായാലും ഇഷ്ടപ്പെടേന്ന് ബാറ്ററി മേടിക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്,
നമ്മൾ ശനിയാഴ്ച നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ദൈവം അനുഗ്രഹിച്ച് നടക്കുവാണെങ്കിൽ നല്ലൊരു എപ്പിസോഡായിരിക്കും. നമ്മുടെ ഒരു വെറൈറ്റി ഒരാളെ വീഡിയോയിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് കടവൽഘടമായിട്ട്. അപ്പം നമ്മൾ നാളെ നമ്മൾ പോകും വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പം നോക്കട്ടെ, എല്ലാം നല്ല രീതിയിൽ നടക്കുവാണെങ്കിൽ നമുക്ക് ശരിയായ കിട്ടിക്കാഴ്ച എപ്പിസോഡ് കാണാം കേട്ടോ. നമ്മളങ്ങനെ ഏറ്റുമാനൂർ വന്നു, ഏറ്റുമാനൂർ വന്ന് നിങ്ങൾക്ക് കാണാമോന്ന് അറിയത്തില്ല, അറിയുന്നു ഈ ടീമിൽ പൈസ എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. അവൾ ആ എ ടി എമ്മിലുണ്ട്, ഇത് ആ കാണുന്ന എ ടി എമ്മിലുണ്ട്. അപ്പം പൈസ എടുക്കാൻ വേണ്ടി പോയി. റീനിതേ വന്ന് കേട്ടോ, അവിടെ പോയിട്ട് പൈസ എടുക്കാൻ പറ്റിയില്ല. അവളിപ്പം സ്റ്റേറ്റ് ബാങ്കിലെ എ ടി എമ്മിൽ കയറിയേക്കുവാണ് കേട്ടോ. ഇന്ന് ബാങ്ക് അവധിയാണോ? ഇന്ന് ബാങ്കെല്ലാം അടച്ചിട്ടേക്കുന്നു. വ്യാഴാഴ്ച ആണല്ലോ, ബാങ്ക് അവധിയുള്ള ദിവസമാണോ ആവോ അറിയില്ല. എന്തായാലും ഒരു താറ് കിടക്കുന്ന ഒരു ന്യൂ ജനറേഷൻ. നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ, വന്നു കഴിഞ്ഞപ്പോഴേ ഓടി വന്നു കേട്ടോ. ഒത്തിരി സന്തോഷം, ഞാൻ നേരത്തെ പറയല്ലോ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറെ കാണുന്ന ഒത്തിരി സന്തോഷമാണ്. എന്റെ പേരെന്ന് പറയണോ? എബിനോ. ഇപ്പൊ എന്നാ പഠിക്കുന്നത്? പ്ലസ് ടു കഴിഞ്ഞിരിക്കണം. വേറെ എന്നെ പഠിക്കാൻ പോകുന്നേടാ. ആണോ? ഇവിടെ പൈസ എടുക്കാൻ വന്നാ? ഭയങ്കര സന്തോഷമായി കേട്ടോ. നീ ഇവിടെ വീഡിയോ കാണാറുണ്ടോ? എടി ചിരിക്കാത്ത കാര്യം വേണ്ടാ. ഉണ്ടോ? അത് ഒന്ന് മുട്ടിച്ചേ, ഓക്കേടാ. കാണാം കേട്ടോ. ഇതിന് പൈസ എണ്ണി നോക്കിയായിരുന്നോ? ഉണ്ടോ? ഓക്കെ, ബാലൻസ് എത്രയുണ്ട്? അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങള് ഇതേ ബാറ്ററി മേടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോ ചട്ടപ്പടയെന്ന് പോകണം, കാരണം ഉച്ചയ്ക്ക് അവർ ഉണ്ണാൻ പോകുന്നതിന് പിന്നെ പെട്ടെന്ന് ചെന്നിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ആ കട വിമല ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം വിമല ഹോസ്പിറ്റൽ ഇവിടെയാണ്. ഈ വളവ് തിരിഞ്ഞ വിമല ആശുപത്രിയായി. ആൽവിൻ ഈ ഹോസ്പിറ്റലാണോ ജനിച്ചത്? മമ്മി പറഞ്ഞ് അറിയാം ആൽവിൻ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലാണ് ജനിച്ചതെന്ന്. ഞാനാണോ ചേട്ടയാണോ ഇവിടെ ജനിച്ചതെന്നുള്ളത് അറിയില്ല. ഞാൻ ഇവിടെയാണോ തോന്നണേ ഈ ആശുപത്രി? ഇത് വിമല ആശുപത്രിയാണ് കേട്ടോ. അല്ല, ആൽവിൻ ആണോ ചേട്ടയാണോ? അതറിയില്ല. അപ്പൊ നമ്മളിത് ഈ കട എന്ന് പറയുന്നത് ഒരു മിനിറ്റ്, ബാറ്ററി മേടിക്കുന്ന കട എന്ന് പറയുന്നത് വിമല ആശുപത്രി കഴിഞ്ഞ് നമ്മൾ കോട്ടയം പോകുന്ന റോഡിൽ ഒരു എന്താ പറയുക, ഒരു 20 മീറ്റർ മുന്നോട്ട് മാറി കഴിയുമ്പോൾ വലത് സൈഡിൽ തന്നെയാണ് കേട്ടോ ആമറോന്റെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ എന്തായാലും അവർ പറഞ്ഞു വണ്ടി നിങ്ങൾ പുറകിലോട്ട് കൊണ്ടുപോയിട്ട് ഇട്ടോളൂ, അപ്പോൾ അവർ തന്നെ അത് ബാറ്ററി സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ബാറ്ററി മേടിക്കാൻ എന്താണ് കണ്ടോ വണ്ടി വരുന്നത്, നല്ല അടിപൊളി ലുക്കല്ലേ, നിങ്ങളിന്ന് കണ്ടു നോക്കി. അവരോട് ഒരു 2-3 പേര് കമൻറ്റ് ചെയ്തായിരുന്നു നിങ്ങൾ വണ്ടി കണ്ടു കഴിയുമ്പോൾ ഒരു മിലിറ്ററി ഒരു ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നേരാണ് കേട്ടോ, വണ്ടിയുടെ ആ പെയിൻറ്റിങ്ങും ആ ഹുക്കിൻ്റെ കളറും കൂടെ വന്നു കഴിയുമ്പോൾ പ്രത്യേക എടുപ്പ് തന്നെയാണ് കേട്ടോ. ഇത് ഈ മെറ്റാലിക് പെയിൻ്റ് ആയതുകൊണ്ടായിരിക്കാം ചില ഇപ്പം വെയിലത്ത് നോക്കുമ്പോൾ ഒരു കളറും എന്താ പറയുക, തണലത്ത് വണ്ടി കാണുമ്പോൾ വേറൊരു കളറുണ്ട്. ഇപ്പം ഇങ്ങോട്ട് മാറിയപ്പം വണ്ടിയുടെ ആ ഷെയ്ഡിന് വ്യത്യാസം വന്ന് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തോ സ്റ്റിക്കറും നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളി ലുക്കാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേറെ എന്താ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇവിടെ നമുക്ക് നല്ല രീതിയിൽ വില വ്യത്യാസത്തെ അവർ തരുന്നുണ്ട് കേട്ടോ. കാരണം ഇതിപ്പോൾ ഒരു 10-800 രൂപയോളം നമുക്ക് കുറച്ച് തന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോരാനായിട്ടും കാര്യം. മാസം അല്ലേ? 24 മാസത്തിൽ റിപ്ലേസ്മെന്റ് ശേഷമാണ് 20 മാസം ഡിസ്കൗണ്ട് വാറണ്ടി വരും. 20 മാസം ഡിസ്കൗണ്ട് വാറണ്ടി എന്ന് വെച്ചാൽ പ്രോറാറ്റ ബേസിസ് വരും. അതായത് ഒരു 21-ാമത്തെ മാസം സോറി 25-ാമത്തെ മാസം കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ആവോ? ഓക്കെ ഓക്കെ, നമ്മൾ പുതിയൊരു ബാറ്ററി മേടിക്കുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ ഓക്കെ, ഒരു അകത്തെ ഒരു ഇപ്പം റിപ്ലേസ്മെന്റ് കഴിഞ്ഞ ഒരു 5-6 മാസം ഒക്കെ ആണെങ്കിൽ ഏകദേശം 40% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ കുറേ തോറും 40-20-10. ഭയുടെ പേരെന്നാ? എന്റെ പേര് അഭിജിത്ത്. അഭിജിത്ത് വീട് എവിടെയാ? വീട് പാല. പാലയിലെ? പാലയിലെ എവിടെ? പാല മുത്തോരി. ഭായി എന്നാ പേരെന്നാ? അരുൺ. വീട് എവിടെയാ? അയ്യോ ഞാൻ അതിന് പുതിയ ബാറ്ററി എടുത്ത് സെറ്റ് ചെയ്തു. ബിസി ഷെഡ്യൂൾ അല്ലേ, ഭയങ്കര തിരക്ക, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അത് നിരത്ത് നിൽക്കാൻ സമയമില്ലല്ലേ. അത് കാര്യങ്ങളും വരാത്തോണ്ട് അടി, അത് ഞാൻ ഇന്നലെ അടിമക്കണ്ണനായിട്ട് ജോലി എടുത്തോണ്ടല്ലേ, നീ എന്റെ ആത്മാർത്ഥത കണ്ടില്ലേ. എന്തായാലും ഒന്ന് ഡീസൽ കളിക്കാൻ വേണ്ടി കേറുവാണ് കേട്ടോ. 15 രൂപയ്ക്ക് ഒന്ന് തളിച്ചേക്കാം. അങ്ങനെ നമ്മള് പെട്രോൾ ഒക്കെ അടിച്ചു. പെട്രോൾ ഡീസൽ ആണോ? ഡീസൽ. അങ്ങനെ നമ്മള് ഡീസൽ ഒക്കെ അടിച്ചു നമ്മള് തേണ്ട. പിന്നെയും
യാത്ര തുടരുകയാണ്, നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ്. അതെ, നമ്മുടെ ബ്ലോഗിംഗ് സ്റ്റൈലൊക്കെ മാറ്റണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. എന്ന് വെച്ചാല് ഈ ലോകം ഇങ്ങനെ വിശാലമായിട്ട് തുറന്നു കിടക്കുവാ അല്ലേ, നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ എക്സ്പ്ലോർ ചെയ്യാം മാക്സിമം. അല്ലെ, വലിയ ക്യാൻവാസിൽ വീഡിയോസ് വരണം അല്ലേ റീനു? പിന്നല്ല, അതിന്റെ ഒരു ചുവടുവയ്പ്പാണ് നാളെ. നാളെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകും, ശനിയാഴ്ച ആ വീഡിയോ വരും. ഒത്താൻ ഒത്തു. അതെ, ഇത് നമ്മുടെ സാലിയാശാന്റെ വണ്ടിയാണ് കേട്ടോ, സാലിയാശാന്റെ ജീപ്പാണ് ഇത്. 83 മോഡൽ വണ്ടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ ടർബോ ആഡ് ചെയ്തതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ച് അറിയണോ, അടുത്ത് ഒന്ന് കാണിച്ച്. ഇതിൽ ടർബോ ആഡ് ചെയ്തതാണ് ഈ വണ്ടിയിൽ. 83 മോഡൽ വണ്ടി. ഇത് കൊള്ളത്തില്ല കേട്ടോ, ഈ സാധനം കൊള്ളത്തില്ല. ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും നല്ലത് മറ്റേ ആ കവറിൻ്റെ അത് വരുന്നതാണ് കേട്ടോ. വിശപ്പിന്റെ വിളി ഭയങ്കരമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. റീനു ശക്തമായിട്ടുള്ള കൈകരിക്കാണ് റീനു. നീ എന്താ പറയാ, ബുദ്ധിക്ക് പറയാൻ ഒരു നോക്കിയിരിക്കുവാണ് റീനു. ഞാനും അതെ കേട്ടോ, കട്ട കഴിക്കാണ്, നല്ല വിശപ്പാണ് കേട്ടോ. റീനു നിനക്ക് ഫ്രൈഡ് റൈസ് എത്ര ഇഷ്ടമാണ്? പിന്നെ റീനുവിന് പക്ഷെ എന്താ പറയാ, ഏറ്റവും ഇഷ്ടം ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അത് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരത്തി അങ്ങനെ ചോറ്, ചപ്പാത്തി, പൊറോട്ട അങ്ങനെ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് ഒത്തിരി കഴിക്കത്തില്ല കേട്ടോ, വളരെ കുറഞ്ഞ അളവിലെ കഴിക്കുന്നത്. പക്ഷെ പുള്ളിക്കാർ റീനു പിന്നെ ഓർഡർ ചെയ്തിട്ട് ബാക്കി മൊത്തം കഴിച്ചു തീർക്കുന്നത് ഞാനാണ് കേട്ടോ. അതുകൊണ്ട് റീനു ഫുഡ് ഓർഡർ ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ മേടിച്ചെന്ന് പറയും. റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. അപ്പം നമ്മളെന്തായാലും വണ്ടിക്കകത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. സാധനം മേടിച്ചുകൊണ്ട് പോകും, മേടിച്ചുകൊണ്ട് പോയിട്ട് വണ്ടിക്കകത്തിരുന്ന് ഫുഡ് കഴിക്കുന്നു. അതിനുശേഷം നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോകുന്നു. അവൻ്റെ പേരെന്നാടേ? പേരൊന്നുമില്ല. അപ്പൊ ആശാന്റെ ടിട്ടു ഉണ്ട്, പട്ടിക്കുട്ടൻ. അപ്പം ടിട്ടുവിനുള്ള ഫുഡുമായിട്ട് റീനു പോകുവാണ് കേട്ടോ. രഞ്ജിത്ത് ചേട്ടൻ അവിടെ ചെന്നു. ടുട്ടുവിനുള്ള ഫുഡാണ്, ടുട്ടുവിന് രഞ്ജിത്ത് ചേട്ടൻ കൊടുത്തോളൂ. റീനു അതാ കേട്ടോ, സുചേട്ടൻ സുമാരി ചേട്ടോ, ഇതെന്റെ വൈഫ് കേട്ടോ. കഴിച്ചോടാ, കഴിച്ചോ കഴിച്ചോ. കഴിഞ്ഞ ദിവസം നമ്മൾ വർക്ക്ഷോപ്പിൽ വന്നപ്പം രഞ്ജിത്ത് ചേട്ടൻ ഇല്ലായിരുന്നു, വിവേക് ഇല്ലായിരുന്നു. ഇപ്പം എന്തായാലും ഇന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വേറെ കാര്യമുണ്ട്, രഞ്ജിത്ത് ചേട്ടനും വിവേകും സാലിയാശാനും സുഖിച്ചേട്ടനും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ തിങ്കളാഴ്ചയേ വരുള്ളൂ കേട്ടോ. റീനു നീ വീഡിയോയ്ക്ക് ഒട്ടും പവർ ഇല്ല കേട്ടോ, നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉത്സാഹിച്ച് ഒന്ന് ചട്ടപ്പടം നിന്നേ റീനു. ഇനി നമ്മുടെ ലോഗോ ഒക്കെ ഇങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ റീനു. ഒത്തിരി ആൾക്കാർ പറഞ്ഞു കേട്ടോ, നമ്മൾ വണ്ടിയിൽ ലോഗോ ചെയ്തേക്കുന്നത് കുഴപ്പമില്ല, നല്ല അടിപൊളിയാണെന്നുള്ള രീതിയിൽ. പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു നമ്മുടെ സോഷ്യൽ മീഡിയയുടെ എംബ്ലംസ് ഒക്കെ എടുത്ത് കളയണം എന്ന് പറഞ്ഞു. പക്ഷെ അത് വണ്ടിക്ക് ഒരു എടുപ്പ് തന്നെയാണ് കേട്ടോ, ഞാൻ നോക്കിയപ്പം കുഴപ്പമില്ല അല്ലേ റീനു. ഒരു വൃത്തികേടുമില്ല, നല്ല അടിപൊളിയാണ് കേട്ടോ. ലോഗോ എന്തായാലും സെറ്റായി കേട്ടോ. ആ വൈറ്റേല്, സോറി ബ്ലാക്കേല് വൈറ്റ് അല്ലേ, അല്ല ആ എന്തായാലും സൈഡിൽ കൊടുത്തേക്കുന്ന അടിപൊളിയാണ്. കുറെ ആൾക്കാർ പറഞ്ഞായിരുന്നു 1994 എന്നുള്ള രീതി മൊത്തത്തിൽ കൊടുക്കുക. ആ ഒരു ഏരിയ മൊത്തം നിറഞ്ഞു വരും, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ കൊടുത്തത്. എംബ്ലം കൂടെ സൈഡിലുള്ളതുകൊണ്ട് അതെ അതെ ലോഗോയും കൂടെ ഉള്ളതുകൊണ്ട് ആ 1994 എന്ന് എഴുതുമ്പോഴത്തേക്കും ഭയങ്കര വലിയ പോലെ കാണാം. അത് തന്നെ സത്യം. ചേട്ടൻ നമ്മൾ ഈ വണ്ടി പണിതിറങ്ങിയ ടൈമിൽ നമ്മൾ കൂളന്റ് ഒഴിക്കാത്ത എന്നാ കൊണ്ടായിരുന്നു ചേട്ടേ? നമുക്ക് ഇതുപോലെ വെള്ളം ചേറാവോ പിന്നെ ലീക്കുമല്ലോ കാര്യങ്ങളോ ഉണ്ടോന്ന് അറിയത്തില്ലല്ലോ. അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. അതെന്നാണല്ലോ ഒരാഴ്ചയൊക്കെ വണ്ടി ഓടിക്കഴിയുമ്പോഴും അറിയാൻ പറ്റുള്ളൂ. അല്ല പിന്നെ നമ്മൾ ആദ്യം ഒഴിക്കുന്ന കൂളന്റ് വേസ്റ്റ് ആയി പോകും. ഞാനിന് വോയിസ് അയച്ചായിരുന്നു, ഞാൻ പക്ഷെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അത് കണ്ടത്.
സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രഞ്ജിത്തേട്ടൻ ഒരു മൂന്നാല് ദിവസം മുന്നേ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു, ആലിം ചേട്ടാ ടയറിൻ്റെ അവിടെയായിട്ട് ആ എന്താ പറയുക ബ്രേക്ക് ഫ്ലൂഡ് പോയി, ആ പൈപ്പിൻ്റെ അവിടെയായിട്ട് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ ഇല്ലയോ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ ഇന്നിപ്പം രഞ്ജിത്തേട്ടൻ നോക്കിയപ്പോൾ അവിടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്തേട്ടൻ അന്ന് സ്വപ്നം കണ്ടായിരുന്നു, നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പൈപ്പ് പൊട്ടി, അപ്പം എന്താ പറയുക ബ്രേക്ക് കുറവാണ് എന്നുള്ള പോലെ സ്വപ്നം കണ്ടു കേട്ടോ. അപ്പം ഞാനിത് പറയുമായിരുന്നു, ചേട്ടായി നമ്മുടെ വണ്ടി തുടക്കം തൊട്ട് ചേട്ടായാണല്ലോ പണിത്, അപ്പോൾ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം ചേട്ടായ്ക്ക് അങ്ങനെ തോന്നിയത് എന്നുള്ളൂ, പക്ഷേ അത് സത്യമായിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ പരിപാടി എല്ലാം തീർന്നു, പിന്നെ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ടായിരുന്നു, ആ പരിപാടികളെല്ലാം തന്നെ തീർത്തു കേട്ടോ. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്, ഓട്ടോറിക്ഷ ഒന്ന് പൊയ്ക്കോട്ടെ. കാരണം വർക്ക്ഷോപ്പ് തൊട്ട് മുന്നിലെ റോഡായത് കൊണ്ട് വണ്ടി പോകുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പം നമ്മുടെ എന്താ പറയുക റീനു, നീ പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കൂട്ടുകാരിലേക്ക് മാക്സിമം എത്തിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഇതിന് നല്ല അടിപൊളി എപ്പിസോഡുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.